വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവനിതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശുവെന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിനെ യേശുവെന്ന് പേരിട്ടു. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്തെ ഒരു രംഗമുണ്ട്. യേശുവിനെ പിൽക്കാലത്ത് മതേതര വേദികളിൽ ഏറ്റവും സ്വീകാര്യനാക്കിയത് ആ ഒരു രംഗത്ത് യേശു പ്രകടിപ്പിക്കുന്ന ചില നിലപാടുകളാണ്. ന്യായമായും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാനുള്ള യോഗ്യതയുള്ള ഒരു സ്ത്രീയെ യഹൂദജനം ആട്ടിത്തെളിച്ച് യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ യേശു പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ അഭിമാനത്തെയും ജീവനെയും യേശു സംരക്ഷിക്കുകയാണ്. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ എന്നുള്ള യേശുവിൻ്റെ വാക്യം ദൈവത്തിൻ്റെ കരുണയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും അടയാളമായി നമുക്ക് വ്യാഖ്യാനിക്കാമെങ്കിലും അപ്രകാരം പറയുവാനുള്ള ഒരു പ്രേരണ യേശുവിന് ലഭിച്ചിരിക്കുക ഒരു പക്ഷേ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിൽ നിന്നാകാം. സമാനമായ സാഹചര്യമല്ലെങ്കിലും കല്ലെറിയപ്പെടുവാനുള്ള ഒരു സാഹചര്യം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിലും സംജാതമാകുന്നുണ്ട്. ദൈവപുത്രൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിന് ശേഷം അപ്രകാരം ഒരു രംഗത്തേക്ക് മറിയവും വലിച്ചഴിക്കപ്പെട്ടേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തൻ്റെ ഭാവിവരനായ ജോസഫ് എത്ര ധീരമായും മാന്യമായുമാണ് ആ ഒരു രംഗത്തെ കൈകാര്യം ചെയ്തതെന്നും തൻ്റെ ജീവനെയും അഭിമാനത്തെയും എപ്രകാരമാണ് സംരക്ഷിച്ചത് എന്നുമൊക്കെയുള്ള ചരിത്രം ഒരുപക്ഷെ ദൈവമാതാവ് കർത്താവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. അപ്രകാരം ധീരനും മാന്യനും നീതിമാനുമായ ഒരു വളർത്തുപിതാവിൻ്റെ ചരിത്രം കേട്ട് വളർന്നു വന്ന യേശുവിന് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പാപിനിയായ സ്ത്രീയാണെങ്കിലും അവളുടെ ജീവനെയും അവളുടെ അഭിമാനത്തെയും സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ജോസഫിന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന വിശേഷണം നീതിമാൻ എന്നുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥം അപൂർവം പേർക്ക് മാത്രമേ നീതിമാൻ എന്നൊരു വിശേഷണം നൽകിയിട്ടുള്ളൂ. അതിലൊന്ന് വിശുദ്ധ യോസഫ്പിതാവാണ്. സങ്കീർത്തകൻ ചോദിക്കുന്നു, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസം ഉറപ്പിക്കും? ഈ ഒരു ചോദ്യത്തിന് നമുക്ക് നിസംശയം മറുപടി പറയാം. അതിന് ഏറ്റവും യോഗ്യൻ വിശുദ്ധ യോസഫ്പിതാവാണ്. സങ്കീർത്തകൻ 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ നിഷ്കളങ്കമായി ജീവിക്കുകയും നീതിമാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം മാത്രം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ. ഈ പറഞ്ഞ എല്ലാ സങ്കീർത്തന ഭാഗങ്ങളും സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുകയും തൻ്റെ ജീവിത പ്രവർത്തനങ്ങൾ വഴി അവയെ അടയാളപ്പെടുകയും ചെയ്ത വിശുദ്ധ യോസഫ്പിതാവ്. ആ ഒരു നീതിമാൻ്റെ യോഗ്യത്തിലേക്കും പദവിയിലേക്കും പ്രവേശിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഏവർക്കും വിശുദ്ധ യോസഫ്പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ.